നമസ്കാരം. ഇപ്പോൾ സുധാകരൻ എന്ന പേരാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ സുധാകരൻ എന്ന പേരുള്ളവരെല്ലാം അല്പ ആർജവവും വാക്കിന് ഉറപ്പുള്ളവരുമാണ്. സി പി എമ്മിൽ ആലപ്പുഴയിൽ ജി സുധാകരനും കോൺഗ്രസിലെ കണ്ണൂരിൽ കെ സുധാകരനും ഇതിന് തെളിവാണ്. പിന്നെ പന്തളം സുധാകരൻ, അദ്ദേഹം ഒരു സാധുവാണ്, കവിത എഴുതും. ഈ രണ്ട് സുധാകരന്മാരും ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെ രാഷ്ട്രീയ രംഗം ഒന്ന് കൊഴുപ്പിച്ചു തരും. ഇപ്പോൾ ഇതാ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ വിവാദ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ സുധാകരൻ പദപ്രയോഗത്തിൽ സമർത്ഥനാണ്. ജി സുധാകരൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് കലി ഇളകും. കാരണം ശബരിമല വിഷയത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം തന്ത്രി കുടുംബത്തെയും അതുപോലെ ശാന്തിക്കാരെയൊക്കെ തന്നെ അപഹസിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗം നടത്തി. ആ പദപ്രയോഗത്തിൻ്റെ പേരിലാണ് പിന്നീട് സുധാകരനെ അറിയപ്പെടുന്നതും. ജി സുധാകരൻ കവി കൂടിയാണല്ലോ. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് മലയാള മനോരമയിൽ നിന്ന് തന്നെ 130 കവിതകൾ എഴുതിക്കൊടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് ഇതുവരെ 3.5 ലക്ഷം രൂപ വരെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് അതൊരു വലിയ പ്രതിഫലമാണ്. മനോരമയ്ക്ക് അത്രയും വലിയ പ്രതിഫലമൊക്കെ കൊടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ കൊടുത്തല്ലേ പറ്റുകയുള്ളൂ. വേറെ വല്ലവരുമൊക്കെ അയച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, കവിത അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചയക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ സുധാകര കവികൾ ഒരു വലിയ പദസഞ്ചയത്തിൻ്റെ ഉടമ കൂടിയാണ്. സുധാകര കവികൾ മുൻകാലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചില പദപ്രയോഗങ്ങൾക്ക് രാഷ്ട്രീയ രംഗം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സുധാകര കവികളുടെ പദപ്രയോഗം ഭാഷയ്ക്കൊരു മുതൽക്കൂട്ടുമായി മാറും. എന്ത് പറഞ്ഞാലും സുധാകരൻ പറഞ്ഞത് ശരിയാണ്. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് അദ്ദേഹം നേരത്തെ പറയാഞ്ഞത്? അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളെല്ലാം കൂടി സംഘടിച്ച് ഒരു ഹോട്ടലിൽ മദ്യസൽക്കാരം നടത്തി ആഘോഷിച്ചത്. എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ അത് കൂടുതലാണ്. വിപ്ലവ വീര്യത്തിൻ്റെ മണ്ണാണല്ലോ, അപ്പോൾ കൂടുന്നത് സ്വാഭാവികവുമാണ്. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം വരെ തീയിട്ട് നശിപ്പിച്ചത്. തീയിൽ കുരുത്ത വിപ്ലവാവേശം എന്നിട്ടും അണയാതെ തന്നെ നിൽക്കുന്നുണ്ട്. സുധാകരനെതിരെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ വാളോങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രക്ഷാകവചവുമായി നിൽക്കുന്നത് എതിരാളികളാണ്. ഇപ്പോൾ ദാ എം ലിജുവിൻ്റെ പിന്തുണ തേടിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിലൂടെ സുധാകരനെ വേട്ടയാടുന്നതിന് കൂട്ടുനിൽക്കില്ലെന്നാണ് ലിജു വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലൂടെ എം ലിജു തൻ്റെ ആ ഒരു മൈലേജ് ഒന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതാണ്, തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ ലിജുവിന് അവിടെ അനുകൂല സാധ്യതകളായിരുന്നു. സുധാകരന് വേണ്ടി RSS പ്രവർത്തകൻ മൃത്യുഞ്ജയ ഹോമം നടത്തിയതും അദ്ദേഹത്തിന് ശക്തി കൂട്ടിയിരിക്കുകയാണ്. മറ്റു പാർട്ടികളിലും പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ സുധാകരനെ പോലുള്ളവർ ഇവിടെ വേണമെന്ന് എതിരാളികളും ആഗ്രഹിക്കുന്നു. എന്തായാലും സുധാകരനും ആലപ്പുഴയ്ക്ക് ഇപ്പോൾ അനുഗ്രഹാശിസുകൾ ധാരാളമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പുന്നപ്ര വയലാർ സ്മാരകത്തിൽ സന്ദീപ് ഭജസ്പതിയുടെ പുഷ്പാർച്ചനയിലൂടെ പാർട്ടിക്ക് അനുഗ്രഹാശിസുകൾ ആവോളം ലഭിച്ചു. അതിൻ്റെ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഒടുവിൽ സുധാകര കവികൾക്ക് മൃത്യുഞ്ജയ ഹോമം കൂടിയായപ്പോൾ അത് പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ധാരാളമുള്ള ആലപ്പുഴ ജില്ലയിൽ എതിരാളികളുടെ ഒരു സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ജി സുധാകരൻ നിൽക്കുന്നത്. കാരണം ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല.
അപ്പോൾ മുൻ മന്ത്രിയും മുൻ എംഎൽഎയും ഒക്കെ മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന വലുതാണ്. അതുകൊണ്ട് ഒരു കവിയെയാണ് മറ്റുള്ളവരെല്ലാവരും കൂടി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. മൃത്യുഞ്ജയ ഹോമമൊക്കെ നൽകിയും അതുപോലെ തന്നെ ലിജുവിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള പിന്തുണയും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു കവിയെയാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ സുധാകര കവികൾ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകണം. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മറ്റു ചിലർക്ക് അലോസരമുണ്ടാകുന്ന തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളും ഒക്കെയായിട്ട് ഇനിയും സുധാകര കവികൾ രംഗത്ത് വരണം.